ഹായ് ഫ്രണ്ട്സ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നുള്ളത് വാഗമണ്ണാണ്. വാഗമണ്ണ് ഉളുപ്പൊണ്ണി ഏരിയ, അതായത് നമ്മുടെ യൂവിൻ്റെ പുസ്തകം അങ്ങനെ ഡാമിൻ്റെ കുറച്ച് ഏരിയയൊക്കെ കറങ്ങാനാണ്. നമ്മുടെ കൂടെ ഉള്ളത് അജ്മൽക്കാണ്, മുഹബത്ത് ഹോളിഡേയ്സിൻ്റെ പ്രൊപ്രൈറ്ററാണ് ആളത്. അപ്പോൾ ആളിനായിട്ടുള്ളൊരു വീഡിയോസും കാണാൻ കഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഏതൊക്കെ ഒരു ഏരിയയിൽ എത്ര സമയം ഉണ്ടാവും ഇതിൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ? രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ വരുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? നമ്മുടെ റൂം ഉളുപ്പൂണി. ഉളുപ്പൂണി നേരെ വരുവാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ നമ്മൾ കറങ്ങി വരുന്ന എല്ലാം കൂടെ തരുന്ന റിട്ടേൺ നമ്മൾ ചെല്ലുമ്പോൾ ഒരു 35 കിലോമീറ്റർ. 35 കിലോമീറ്റർ വണ്ടി പോകുന്നുണ്ട് അല്ലേ? നമ്മൾ നിൽക്കുന്ന കോട്ടേജിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞത് അത് തോട്ടത്തിനുള്ളിലാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ. നമ്മുടെ തന്നെയാണ് അല്ലേ? ലിറ്റിൽ സൈഡ്. ലിറ്റിൽ സൈഡ്. അപ്പോൾ നമ്മുടെ വാഗമണ്ണ് വരുന്നുണ്ടെങ്കിൽ അജ്മൽക്കട നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. റൂമിനാണെങ്കിലും ജീപ്പിൻ്റെ ആ ഒരു ട്രക്കിങ്ങിനാണെങ്കിലും ആളെ കോൺടാക്ട് ചെയ്താൽ മതി. അത് കുഴപ്പമില്ലാത്ത ഒരു സർവീസും കാര്യങ്ങളും, അത്യാവശ്യം നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ട്രിപ്പും നമുക്കതിൽ കിട്ടും. അതായത് കുറേ വ്യൂ പോയിൻറ്റ്സ് കട്ട് ചെയ്തിട്ടുള്ള ട്രിപ്പും ഉണ്ട്, അത്യാവശ്യം ഫുൾ പാക്കേജസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൊണ്ടുപോകുന്ന ഒരു സജ്ജീകരണമുണ്ട്. നമ്മൾ താമസിച്ച് റൂമിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ പോകുന്നത്. ഇതോടൊപ്പം നമ്മൾ വാഗമൺ എടുത്തിട്ടുള്ള റൂം, രണ്ട് റൂമുകൾ വരുന്നുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ, പിന്നെ വരുന്നത് കുക്ക് ചെയ്യണം. നമ്മളിവിടെ താമസിച്ചുകൊണ്ട് കുറച്ച് സ്ഥലം എടുക്കണം, നീറ്റൊന്നുമില്ല, നല്ല അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൂം എന്താ വരണം? റൂം ഇതുപോലെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡോസിൽ രാവിലെ നല്ല രസമാട്ടാണ്, നോക്കി കാണാം. അത്യാവശ്യം ഒരു ഏരിയയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ചെറുതായിട്ട് ക്യാമ്പ് ഫയറിനുള്ള ഇതുണ്ട്, ചെറുതായിട്ടൊരു ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം. ഗ്രില്ല് വലുത് വേണമെന്ന് ഇവർ അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുതായൊരു പഴയൊരു സ്റ്റോക്കുള്ളതാണ്. സ്റ്റേ ഒക്കെ നമ്മുടെ ഏറ്റവും ബെറ്റർ ഇങ്ങനെയുള്ള സ്റ്റേ ആണ്. ടൗണിലൊന്നും പോകേണ്ടി നല്ലത്, കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ട് ഈ തേയിലത്തോട്ടത്തിനുള്ളിലൊക്കെ ഉള്ള ഒരു സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. മനസ്സിനാണെങ്കിലും ആ ഒരു രാവിലത്തെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്താണ്. ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ജീപ്പിലിരിക്കാനായിട്ട്. പിന്നെ അങ്ങോട്ട് അടുക്കും തോറും, ഓരോ പോയിൻറ്റ്സിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഓഫ് റോഡിൻ്റെ ഒരു ഫീലിംഗ് നൽകുന്ന തരത്തിലുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിൻ്റിൽ എത്തി. ചുറ്റിലും മലകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെറിയൊരു തണുപ്പോടു കൂടിയിട്ടുള്ളൊരു കാറ്റാണ്, നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ നിന്ന് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ സ്ഥലം എന്ന് പറയുന്നത് യൂബിൻ്റെ പുസ്തകത്തിലെ ആ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം എന്നാണ് പറയുന്നത്. ഓരോ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ ഒരു ബാക്ക് സൈഡ് ആട്ടാ.
നെക്സ്റ്റ് പ്ലേസ് ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം ഉള്ളതാണ്. നമുക്ക് കുളിക്കാനും ബാച്ചിലേഴ്സൊക്കെ വന്ന് നമുക്ക് കുളിക്കാനും ഇറങ്ങി കുളിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവരെ നമ്മൾ ബംഗാളിലുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ഇവർ ഇവിടെ നാട്ടിൽ തന്നെ ഹോട്ടലിലൊക്കെ ചുട്ടിയേ. ഓക്കെ, എൻജോയ് കരോ. നമ്മൾ ഈ കാണുന്ന പോഷനും അവിടെ കാണുന്ന പോഷനും ഒരു റൗണ്ടായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ആ ഫസ്റ്റത്തെ ഫ്ലഡിന് ശേഷം ഇവിടുന്ന് അവിടെ ഇടിഞ്ഞ് പോയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു റൗണ്ടിൽ ചെറിയൊരു രണ്ട് സൈഡിൽ കൂടെ മാത്രം കാണുന്നൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റത്തെ ഫ്ലഡിൽ ഇടിഞ്ഞ് പോയിട്ടുള്ളതാണ്. നല്ലൊരു സ്ഥലമാണ്, കുറച്ച് കെയർ ചെയ്യേണ്ട സ്ഥലമാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നൊരു കുറച്ച് കെയർഫുൾ ആയിരുന്നു. ഇങ്ങനെ സ്ലിപ്പാവുന്ന സ്ഥലം. അടുത്തത് നമ്മൾ പോണത് ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഇടുക്കിയിൽ ടണൽ, കുറച്ച് ലോങ്ങിൽ നിന്നാണ് കാണാൻ പറ്റുള്ളൂ. ടണൽ കണ്ടിട്ട് അങ്ങനെ നേരെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ കയറി പോണത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഹാർഡായിട്ടുള്ള ഓഫ് റോഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ടോപ്പ് സ്റ്റേഷൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കുത്തനെയുള്ള ഒരു കയറ്റം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ ശരിക്കും ഒരു വട്ടം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡേഞ്ചർ അല്ലാത്ത ഒരു ഓഫ് റോഡ് കൂടിയാണിത്. അയ്യോ, ഭാഗവാ വന്നിട്ട് ആദ്യമാണ് ഓഫ് റോഡ് ഇട്ടാ. പൊളിച്ചു പൊളിച്ചു. പൈൻ ഫോറസ്റ്റിലെ ചെറിയൊരു വീഡിയോ ഉള്ളോട്ടാ. അപ്പോൾ വാഗമണ്ണിൽ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അധികം ദൂരം കാരണമൊന്നും നമ്മൾ പോയിട്ടില്ല. ജസ്റ്റ് നമ്മൾ പോകാറുള്ള ഏരിയയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അതായത് നമ്മൾ ചെയ്യാത്ത ഓഫ് റോഡ് നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ തങ്ങൾപ്പാറ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ മക്കൾക്കായിട്ടൊന്ന് ഫൈൻ ഫോറസ്റ്റിലാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.